ധന്യോഹമെന്നു മതി, മാന്യോഹമെന്നു മതി, പുണ്യങ്ങൾ ചെയ്ത പുരുഷൻ ഞാനിതെന്നു മിതി. എന്നല്ല കാൺകൊരു കൊടുങ്കാടുടമ്പമയ മുന്നിച്ചു കൂടിയത് നാരായണായ നമ. ധന്യോഹമെന്നു മതി, മാന്യോഹമെന്നു മതി, പുണ്യങ്ങൾ ചെയ്ത പുരുഷൻ ഞാനിതെന്നു മിതി. എന്നല്ല കാക്കൊരു കൊടുങ്കാടുടമ്പമയ മുന്നിച്ചു കൂടിയത് നാരായണായ നമ. ധന്യോഹം അഹം ധന്യഹ എന്നും, ഐശ്വര്യമഹിമ കൊണ്ടു ഞാൻ ധന്യനാണ് എന്നും, അഹം അതിമാന്യഹ എന്നും, ഞാൻ മറ്റുള്ളവരെക്കാളൊക്കെ മാന്യനാണെന്നും. പിന്നെയോ, ഞാൻ അതിപുണ്യങ്ങൾ ചെയ്ത പുരുഷൻ, ഞാൻ വേണ്ടത്തിലധികം പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്ത വ്യക്തിയാണ് എന്നും. എന്നല്ല കാൺകൊരു കൊടുങ്കാടുടമ്പമയ അനേക തരത്തിൽ ഇപ്രകാരം മതമയമായ ഒരു കൊടുങ്കാട് തന്നെയാണ് ഒന്നിച്ചു കൂടിയത് നാരായണ. അപ്പോ ഐശ്വര്യമഹിമ കൊണ്ടു ഞാൻ ധന്യനാണെന്നും, ഞാൻ മറ്റുള്ളവരെക്കാളൊക്കെ മാന്യനാണെന്നും, ഞാൻ വേണ്ടതിലധികം പുണ്യങ്ങൾ ചെയ്ത വ്യക്തിയാണെന്നും, അനേക തരത്തിൽ ഇപ്രകാരം മതമയമായ ഒരു കൊടുങ്കാട് തന്നെ ഭക്തിഹീനമായ മനുഷ്യന്റെ ചിത്തത്തിൽ ഒരു ഒരുമിച്ചു തഴച്ചു വളരുന്നത് കാണാൻ കഴിയും. നാരായണന് നമസ്കാരം. എന്താണ് ദമ്പമയമായ കൊടുങ്കാട്? മനുഷ്യന്റെ ചിത്തത്തിൽ ദമ്പമയമായ കൊടുങ്കാട് വളരുന്നതിന് എപ്രകാരമാണ്? ഞാൻ പ്രഭുവാണ്, ഞാൻ സർവസുഖ സമ്പന്നനാണ്, ഞാൻ സിദ്ധനാണ്, ബലവാനാണ്, സുഖിയാണ്, ഞാൻ ആഢ്യനാണ്, ഉത്തമ കുലജാതനാണ്, എന്നെ പോലെ മറ്റാരുണ്ട്, ഞാൻ വലിയ യാഗങ്ങൾ ചെയ്യുന്നുണ്ട്, ഞാൻ ധാരാളം ദാനം ചെയ്യുന്നുണ്ട് എന്നിങ്ങനെയൊക്കെ പല തരത്തിലുള്ള ദമ്പങ്ങൾ അല്ലെ, അജ്ഞാനത്തിന്റെ ഫലമായിട്ടാണ് ഈ ദമ്പമയമായ കൊടുങ്കാട് തഴച്ചു വളരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പരിണിത ഫലം എന്തായിരിക്കും? മാനസിക വിഭവങ്ങളിൽ കൂടി മോഹജാലങ്ങൾ ആവൃതമായി ഭവിക്കും. കാമഭോഗങ്ങളിൽ അത്യധികം ആസക്തരായി പാപഭംഗിലമായ നരകത്തിൽ പതിക്കുന്ന പറയും. ഭഗവാൻ ഗീതയിൽ പറയും, അനേകചിത്ത വിഭ്രാന്ത മോഹജാല സമാവൃതാഹ പ്രസക്ത കാമഭോഗേഷു പതന്തി നരകേഷു ച. കാമഭോഗേഷു പതന്തി നരകേഷു ച. കാമഭോഗങ്ങളിൽ അത്യധികം ആസക്തരായി പാപപങ്കിലമായ നരകത്തിൽ പതിക്കുന്നു എന്ന് പറയും. ഇപ്പൊ കാമത്തിലൊക്കെ ഒരു മിതവ്യൊക്കെ ഉണ്ടാവുക, അല്ലെങ്കിൽ നരകത്തിൽ പതിക്കും, നാശം ഉണ്ടാവുക. അപ്പൊ ദമ്പമയമായി കൊടുങ്കാട് ജ്ഞാനാഗ്നിയിൽ ദഹിച്ചു ചാമ്പലാവും. അപ്പൊ ഈ ദമ്പമയമായി കൊടുങ്കാട് ഇത് ഇല്ലാതാവണമെങ്കിൽ ജ്ഞാനാഗ്നി തന്നെ വേണം, അറിവുണ്ടായിരിക്കണം. തുടർന്ന് ചിത്തം ഏകാഗ്രപ്പെടുന്നതോടെ സഹസ്രാര പത്മത്തിൽ നിന്ന് അമൃതധാര വർഷിച്ച് ചിത്തത്തെ പരാഭക്തിയിൽ കൊണ്ടെത്തിക്കും. ഈ ഒരു അനുഭവ സ്വരൂപമാണ് വരുന്ന ശ്ലോകങ്ങളിൽ വിവരിക്കുന്നത്.